നമസ്കാരം. കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്തിൻ്റെ വരുമാനമായി കണക്കാക്കിയിരുന്നതിൽ 44,528 കോടി രൂപ കടമാണ്. കേന്ദ്രത്തിൻ്റെ അനുമതിയോടെ റിസർവ് ബാങ്കിൽ നിന്നും ലേലം വിളിച്ചെടുക്കുന്ന കടമായി ഉൾപ്പെടുത്തിയിരുന്നത് 44,528 കോടിയാണ്. അതൊരു പ്രതീക്ഷയാണ്, ഒരു സ്വപ്നമാണ്. അത്രയും പണം കടമെടുത്താൽ മാത്രമേ ബജറ്റ് ബാലൻസാക്കി നിർത്താൻ കഴിയൂ എന്ന ഒരു സങ്കല്പത്തിൽ രൂപം കൊടുത്തതാണ്. അത്രയും പണം കടമെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടോ എന്ന് അറിയണമെങ്കിൽ കേന്ദ്രം അവരുടെ കടമെടുപ്പ് പരിധി പ്രഖ്യാപിക്കണമായിരുന്നു. ഒടുവിൽ കാത്തിരുന്ന കടമെടുപ്പ് പരിധി ഈ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ചു. അത് 37,512 കോടിയാണ് എന്ന് വ്യക്തമായി. അതായത് 7,012 കോടി രൂപ കുറവ്. സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷയിൽ ഒറ്റയടിക്ക് 7,000 കോടിയുടെ കമ്മിയുണ്ടായി. അതായത് ബജറ്റിൽ ഒരു പദ്ധതി ഇടുമ്പോൾ വരുമാനവും ചെലവും കണക്കാക്കുമ്പോൾ തികയാത്ത പണം കടമാണ്. ആ കടത്തിൽ 7,000 കോടി കുറവാണ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം തുടങ്ങുന്നത് തന്നെ 7,000 കോടിയുടെ കുറവിലാണ്. ശ്രദ്ധിക്കണം, എത്ര പണമാണ് പലിശയായും മുതലായും തിരിച്ചടയ്ക്കേണ്ടത് എന്ന് ഒരു ധാരണയുമില്ല. അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം വളഞ്ഞ വഴിയിലൂടെ കടം വാങ്ങിക്കൂട്ടിയത് ഒരുപാട് തിരിച്ചടയ്ക്കാനുണ്ടാവും. അതൊന്നും കൃത്യമായ കണക്കിൽ വന്നിട്ടില്ല. എന്നിട്ട് കൂടി 7,000 കോടിയിൽ അധികം രൂപയുടെ വ്യത്യാസമുണ്ടാകുന്നു. കേരളത്തിന് ക്ഷമ നശിക്കുന്നു, പണം വേണം, ഞങ്ങൾക്ക് കടമെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ കത്തയക്കുന്നു, 3,000 കോടി രൂപ കടമെടുക്കാൻ അനുമതി കിട്ടുന്നു. ഏപ്രിൽ അവസാനം തന്നെ ഈ 3,000 കോടി രൂപ 2 തവണയായി കടമെടുക്കുന്നു. 44,000-ൽ നിന്നും 77,000-ലേക്ക് വരുമാനം കൂടിയെന്നൊക്കെ കണക്ക് പറയുന്നുണ്ടെങ്കിലും സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മാസം തന്നെ മുമ്പോട്ട് പോകണമെങ്കിൽ 3,000 കോടി രൂപ കടമെടുക്കേണ്ടി വന്നു. അടുത്ത മാസമാകുന്നു, ഇനി ഒരാഴ്ച കൂടി മാത്രം. 1-ാം തീയതി ആകുമ്പോൾ ശമ്പളവും പെൻഷനും കൊടുക്കാതിരിക്കാൻ കഴിയില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ മാറ്റിവെക്കാം, കാശില്ല. 3 തവണയാണ് കേന്ദ്രത്തിന് കത്തയച്ചത്, ബാക്കി കടം എത്രയാണെന്ന് പറയൂ, ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുമതി തരൂ. ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കത്ത് കിട്ടി. ഞെട്ടി വിറച്ചിരിക്കുകയാണ് പിണറായിയും ബാലഗോപാലും. പരസ്പരം തലയിൽ കൈവച്ച് ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പ്രതിഷേധിച്ചാൽ പണി പാളുമോ എന്ന് പേടിച്ച് മിണ്ടാതിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടിയിരിക്കുന്നത് 18,253 കോടി രൂപയ്ക്കാണ്. 3,000 കോടി എടുത്തതിന് പുറമെ 18,253 കോടി രൂപയ്ക്ക് കൂടി അനുമതി കിട്ടിയിരിക്കുന്നു. അതായത് ഈ വർഷം കടമെടുക്കാമെന്ന് ഇപ്പോൾ കേന്ദ്രം അയച്ചിരിക്കുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ഊഹിക്കാൻ കഴിയുന്നത് 21,253 കോടിയാണ്. കേരളം പ്രതീക്ഷിച്ചതിൻ്റെ നേർപകുതി കേന്ദ്രം അനുവദിച്ചു എന്ന് പറഞ്ഞതിനേക്കാൾ 16,253 കോടി കുറവ്. എങ്ങനെ ഞെട്ടാതിരിക്കും? 44,000 കോടി കടം വാങ്ങാൻ പ്രതീക്ഷിച്ച് 7,000 കോടിയിൽ കുറഞ്ഞ് അനുവദിച്ച് അതിൻ്റെ ഘടുക്കളായി എടുക്കാനിരിക്കുമ്പോൾ ഇങ്ങനെയൊരു കത്ത് വന്നാൽ, അതായത് അനുവദിച്ചതിനേക്കാൾ 16,253 കോടി കുറവേ എടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞെട്ടാതിരിക്കും? സാധാരണഗതിക്ക് ബഹളം വെച്ച് ചാടിയിറങ്ങേണ്ടതാ, മിണ്ടിയിട്ടില്ല. കാരണം കേന്ദ്രത്തോട് കളിച്ച് പണി കിട്ടിയതിൻ്റെ ക്ഷീണം വാക്കുകളിൽ പറയുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ സർക്കാരിനുണ്ട്. സുപ്രീംകോടതിയിൽ പോയി പണി വാങ്ങി, നിയമപോരാട്ടം നടത്തി എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടാവാത്ത നിയമപോരാട്ടമായിരുന്നു. ഖജനാവിലെ കുറേ കാശ് പോയത് മാത്രം. അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് ബഹളം വയ്ക്കാൻ സർക്കാരിന് മടിയാണ്. കത്തെഴുതി കാത്തിരിക്കുകയാണ്. ഞങ്ങളോടൊരു ദയവായി ഒരു കാര്യം പറയണം, ഈ 18,253 കോടി മാത്രമേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ, ബാക്കി 16,000 കോടി എവിടെ പോയി? 37,000 നിങ്ങൾ പറഞ്ഞത് എന്തിനായിരുന്നു? ആകെപ്പാടി ഒരു പ്രതീക്ഷയായി 18,253 കോടി ഡിസംബർ വരെ എടുക്കാൻ കഴിയുന്നതാകും എന്നതാണ്. അതായത് ചില സാഹചര്യങ്ങളിൽ മാർച്ചിലേക്കുള്ളത് പിന്നത്തേക്ക് മാറ്റിവെക്കും. അതുകൊണ്ട് സർക്കാരിന് ആകെ പ്രതീക്ഷയുള്ളത് ഡിസംബർ വരെയോ ആവാം ഈ 18,253, ബാക്കി വരുന്ന മാസത്തിലേക്കാവും ഈ 16,000 കോടി. എങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ട്, 18,000 ഡിസംബർ വരെ കിട്ടിയാൽ എങ്ങനെ മുമ്പോട്ട് പോകും? ആദ്യം അനുവദിച്ച് 3,000 വാങ്ങിക്കഴിഞ്ഞു, ഇപ്പോഴിതാ 3,500 കോടി എടുക്കാൻ പോവുകയാണ്. ഉത്തരവ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ RBI അപേക്ഷ കൊടുത്തു. RBI 28-ാം തീയതി ഓപ്ഷൻ നടത്തുന്നുണ്ട്, പൊതുവിപണിയിൽ നിന്നും പണമെടുക്കാനുള്ള അനുമതിയുണ്ട്. 3,500 കോടി രൂപ എടുക്കുകയാണ്. 2,000 കോടി 12 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന വായ്പയായും 1,500 കോടി 31 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന വായ്പയായും എടുക്കുകയാണ്. ബോണ്ട് ഇഷ്യൂ ചെയ്താണ് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന പല കടങ്ങളും ഈ കഴിഞ്ഞ നാളുകളിൽ പിണറായി സർക്കാർ വാങ്ങിയിരിക്കുന്ന പല കടങ്ങളും 25-30 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടവയാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴൊന്നും തീർക്കേണ്ട ബാധ്യതയില്ല, ഇപ്പോൾ കുറേ അടച്ചാൽ മതി. അപ്പോൾ ഈ 3,500 കോടി എടുക്കാനിരിക്കുന്ന സർക്കാരിനോട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഇത്രയും എടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? സർക്കാരിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ വർഷം
കിഫ്ബി വഴിയും പെൻഷൻ ഫണ്ട് കമ്പനി വഴിയും കോടിക്കണക്കിന് രൂപ അനധികൃതമായി വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ ഈ വർഷത്തെ അലോട്ട്മെന്റിൽ നിന്നും കുറവ് ചെയ്യുമോ എന്ന ഭയമാണ് സർക്കാരിന് അലട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ വെപ്രാളം. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതായത് അനുവദിച്ചിരിക്കുന്ന 37,512 കോടിയിൽ നിന്നും കഴിഞ്ഞ വർഷം തട്ടിപ്പിലൂടെ എടുത്ത 16,253 കോടി കൂടി കുറച്ചാൽ പിന്നെ ആകെ കിട്ടുന്നത് ഇതിനോടകം എടുത്ത 3,000 കോടി അടക്കം 21,253 കോടിയാണ്. സർക്കാർ പ്രതീക്ഷിക്കുന്ന കടമെടുപ്പിന്റെ നേരെ പകുതി. എങ്ങനെ ആശങ്കപ്പെടാതിരിക്കും, എങ്ങനെ നിലവിളിക്കാതിരിക്കും? കാരണം ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ അടയ്ക്കാനും മാത്രമേ സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനം ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കടം വാങ്ങിയാണ്. ഇങ്ങനെ കടം ഇങ്ങനെ കിട്ടാതെ പോയാൽ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. ശമ്പളം മുടങ്ങിയാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തനിക്കോണം കാണിക്കും. അതോടെ ഭരണം ഉപേക്ഷിച്ച് ഓടി ഒളിക്കേണ്ടി വരും പിണറായിക്കും തിരുട്ടു കുടുംബത്തിനും. അതാണ് അവരെ ആശങ്കപ്പെടുത്തി. എന്നിട്ടും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 44,000 കോടി രൂപയായിരുന്നു 2020-21 സാമ്പത്തിക വർഷത്തിൽ. അതിപ്പോൾ 77,000 കോടിയായി വർദ്ധിച്ചു വരുമാനം എന്ന് സർക്കാർ പറയുന്നു. ആ വരുമാനം എങ്ങനെ വർദ്ധിച്ചു എന്നോ അതിന് എണ്ണി എണ്ണിയുള്ള കണക്കോ പറയുന്നില്ല. എന്നാൽ 2021-22 വർഷത്തെ സാമ്പത്തിക കണക്ക് മറച്ചു വെച്ചുകൊണ്ട് 3 വർഷം മുമ്പത്തെ 2020-21 കണക്ക് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വ്യക്തമായി പുറത്തു വന്നിട്ടുണ്ട്. മുഴുവൻ തട്ടിപ്പാണല്ലോ, കള്ളത്തരങ്ങളാണല്ലോ. ഏത് മന്ത്രിയും ഏത് സർക്കാരും എന്തു പറഞ്ഞാലും നുണയാണ്. ജനങ്ങളെ പറ്റിക്കാനാണ്, തെറ്റിദ്ധരിപ്പിക്കാനാണ്. അഡ്വക്കേറ്റ് വി ടി പ്രദീപ് കുമാർ ദ പീപ്പിൾ എന്ന് പറയുന്ന ജനകീയ മൂവ്മെന്റിന്റെ തലവനാണ്. അദ്ദേഹം വ്യക്തമായി അതേക്കുറിച്ചൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. മന്ത്രി ബാലേട്ട വെറുതെ ഞങ്ങളെ പറ്റിക്കരുത് എന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് കേൾക്കുക. എങ്ങനെയാണ് സർക്കാർ പറ്റിക്കുന്നത് എന്നതിന് തെളിവായി മാറുമത്. പ്രിയ ധനകാര്യ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനം അവകാശപ്പെടുന്ന മലയാളികളെ തന്നെ വിഡ്ഢികളാക്കാൻ താങ്കൾ ശ്രമിക്കരുത്. കേന്ദ്രം ഞെരുക്കിയിട്ടും വരുമാനം റെക്കോർഡിട്ട് 77,000 കോടി എന്ന തലക്കെട്ടോടെ കേരളകൗമുദി പത്രത്തിൽ താങ്കളുടെ പ്രസ്താവന കണ്ടു. 2020-21 47,000 കോടി രൂപയുടെ വരുമാനമായിട്ടാണ് താങ്കൾ 2023-24 വരുമാനത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത്. 2021-22 റവന്യൂ വരുമാനം 82,119 കോടിയും 2022-23 വരുമാനം 79,305 കോടിയും ആയിരുന്നുവെന്ന് വസ്തുതയെയാണ് താങ്കൾ ബോധപൂർവ്വം മറച്ചു വയ്ക്കുന്നത്. വാസ്തവത്തിൽ കഴിഞ്ഞ 2 വർഷത്തേക്കാൾ വരുമാനം കുറവാണ്. ഈ വരുമാനം വർദ്ധിപ്പിച്ചത് സാധാരണക്കാരൻ്റെ എല്ലാ സേവനങ്ങളുടെയും ഫീസ് 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചും മദ്യത്തിന് നികുതി പെരുപ്പിച്ചും കിസ്തു കൂട്ടിയും ഒക്കെയാണ്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് കഴിഞ്ഞ 2 വർഷത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നു ധനസ്ഥിതി എന്നത് മറച്ചു വയ്ക്കാൻ 3 വർഷം മുമ്പത്തെ കണക്ക് ഉപയോഗിക്കുന്നതാണ് പ്രദീപ് കുമാർ പറയുന്നത്. 2023-24 ബഡ്ജറ്റിൽ താങ്കൾ പ്രതീക്ഷിച്ച വരുമാനം 135,418 കോടിയായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച 11,441 കോടിയും വായ്പയടുത്ത് 32,976 കോടിയും ഉൾപ്പെടെ 122,395 കോടി മാത്രമേ താങ്കൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. 135,418 കോടി രൂപ പ്രതീക്ഷിച്ച സർക്കാർ കേന്ദ്രത്തിന്റെ വിഹിതമായ 11,430 വായ്പയായി 32,971 കോടി ഉൾപ്പെടെ 122,395 കണ്ടെത്തിയുള്ളൂ. പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണ്. അതിൽ തന്നെ 13,025 കോടിയുടെ കുറവാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ലഭിച്ച വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോഴും 10,141 കോടി രൂപയുടെ കുറവ് റവന്യൂ വരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുമായി എത്ര കാലം സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? ഒരു ചെറിയ വരയ്ക്ക് അടുത്ത് അതിലും ചെറിയ മറ്റൊരു വര വരച്ചാലും ആദ്യത്തെ വര വലുതാവില്ല എന്ന യാഥാർത്ഥ്യം ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിലെങ്കിലും താങ്കൾ ഉൾക്കൊള്ളണം. താങ്കൾ എത്ര തെറ്റിദ്ധരിപ്പിച്ചാലും സംസ്ഥാനം അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ ബിരുദമൊന്നും ആവശ്യമില്ല. സെക്രട്ടേറിയറ്റിൽ നിന്നും ഒന്ന് നാട്ടിലേക്ക് ഇറങ്ങി നോക്കിയാൽ മതി. നാട്ടിൽ പണിയില്ലാതായതോടെ വിജനമാവുന്ന പട്ടണങ്ങൾ, ഓട്ടോ സ്റ്റാൻഡുകളിൽ രാവിലെ വന്ന് കാത്തിരിക്കുന്ന ഓട്ടോറിക്ഷകൾ, വെറുതെ തുറന്നു വച്ചിരിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ, നിർമ്മാണ മേഖല കൈയടക്കിയിരിക്കുന്ന അതിഥി തൊഴിലാളികൾ, അപ്രത്യക്ഷമാകുന്ന തെരുവുകൾ, അഭിമാനം കൊണ്ട് മുണ്ടുമുറുക്കിയെടുത്ത് ശീലിച്ച പട്ടിണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും പറയാൻ മടിച്ച മലയാളികൾ അത് പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. വരുമാനത്തിൽ 70,000 കോടി രൂപയുടെ റെക്കോർഡ് വർധനവ് പറയുമ്പോഴും 2023-24 ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും പെൻഷനും പലിശ തിരിച്ചടയ്ക്കാനും മാത്രം ചെലവഴിച്ചത് 89,380 കോടി രൂപയാണെന്ന് കൂടി ജനങ്ങളോട് പറയണം. അതായത് വരുമാനം റെക്കോർഡിട്ട് 70,000 ആയി, പക്ഷേ പെൻഷനെ ശമ്പളമേ പലിശ ഈ ഇനത്തിൽ മാത്രം കൊടുത്തത് 89,350. സംസ്ഥാനത്തെ പാവങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് അവൻ്റെ എല്ലാ ഫീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ടാക്കിയ തുകയേക്കാൾ കൂടുതലാണ് പെൻഷനും ശമ്പളവും പലിശയും എന്നതും തുറന്നു പറയണം. ഇനിയും താങ്കൾ പച്ചയായ മനുഷ്യരെ വിഡ്ഢികളാക്കരുത്. അഡ്വക്കേറ്റ് പ്രദീപ് കുമാറിൻ്റെ വാക്കുകളാണ്. ഇതാണ് കേരളത്തിൻ്റെ ധനസ്ഥിതി. ആ ധനസ്ഥിതിയുടെ മേൽ ഇരുട്ടടി കൊടുത്തുകൊണ്ടാണ് കേന്ദ്രം ഇപ്പോൾ കത്തെഴുതി കടം വാങ്ങാനുള്ള
അനുമതിയെക്കുറിച്ച് പറഞ്ഞ് ഞെട്ടിച്ചിരിക്കുന്നത്.